السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. بہمان پٹ سادات علماء پرتیچ بہمان پٹ سلطان العلماء پی استاد مانیہ سہورنمر کوڑل نیٹ سمسکر سمیم ادل ایسرم بہمان پٹ پی استاد نیتت ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ നമ്മുടെ മുദ്രാവാക്യം എന്തായിരുന്നു? മനുഷ്യന് ആദരിക്കുക എന്നതാണ്. ഈ ഒരു സന്ദേശവുമായി ഗുൽബർഗ മുതൽ ഈ മംഗലാപുരം വരെ എത്തുന്നത് വരെ പല വലമാക്കളും അതുപോലെ മറ്റുള്ള മതത്തിലെ പല സ്വാമിമാരും ഫാദർമാരും പല നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും ഇത് കണ്ട് വളരെയധികം സന്തോഷിക്കുകയുണ്ടായി. എത്ര നല്ലൊരു ഉദ്ദേശമാണ് ഇത് എന്ന്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതേപോലെ കഴിഞ്ഞു കടന്ന് അമ്പിയാക്കൾക്ക് മുർസലിങ്ങൾക്ക് എല്ലാവർക്കും ഇറക്കിക്കൊടുത്തിയ സന്ദേശമാണ്. സമാധാനത്തോടെ ശാന്തിയോടെ ഈ ലോകത്ത് ജീവിക്കണം. ആ ശാന്തി സമാധാനത്തിന് ജനങ്ങൾക്ക് പണ്ഡിതന്മാരെ ഉലമാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന്. നമ്മൾ നടത്തുന്ന ഈ പ്രവൃത്തി വളരെ നല്ലതാണ് എന്ന് എല്ലാവരും സമ്മതിച്ചു, പുകഴ്ത്തി പറഞ്ഞു. മുഖ്യമന്ത്രി വരെ വളരെ നന്നാക്കി പറഞ്ഞു. എന്നാൽ ഒരു കാര്യം നാം എല്ലാവരും SSFന്റെ പ്രവർത്തകന്മാരും എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മുടെ കർണാടക യാത്ര സമാപിച്ചു, നാളെ മുതൽ വിശ്രമമാണ് നമ്മൾക്ക് എന്ന് ആരും കരുതരുത്. ഇതുവരെ നമ്മൾ ചെയ്ത കാര്യം ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, 10 ദിവസങ്ങൾ നമ്മളുടെ ഈ നാട്ടിൽ ഈ കർണാടകയിലേക്ക് മാത്രം ഒഴിച്ചുവെച്ചും കൊണ്ട് എല്ലാ തിരക്കുകളും അതുപോലെ സ്വന്തം ദർസും എല്ലാം അതിനെ നിർത്തിവെച്ചും കൊണ്ട് ഈ കർണാടകത്തിൽ 10 ദിവസം യാത്ര ചെയ്തു. ഈ യാത്രയ്ക്ക് ഇടയിൽ തന്നെ ബഹുമാനപ്പെട്ട ശേഹുന സുൽത്താനുൽ ഉലമായി എ പി ഉസ്താദ് അവർകൾ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സഹീഹുൽ ബുഖാരി ദർസ് നടത്തലാണ് എന്ന്. ആ സഹീഹുൽ ബുഖാരി ദർസ് നടത്തലും എല്ലാ ദർസുകളും നിർത്തി 10 ദിവസങ്ങൾ നമ്മുടെ കർണാടകയിൽ അധ്വാനിച്ചു. എന്തിനു വേണ്ടി? ഈ കർണാടകയിൽ താമസിക്കുന്ന നമ്മളുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്, ആ ദീനിൽ പറയുന്ന കാര്യത്തെ ജനങ്ങളുടെ ഇടയിൽ ശാന്തി സമാധാനം ഉണ്ടാക്കണമെന്നുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഈ കൽപ്പനയെ നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കൽ ഈ നാട്ടിലെ ഉമറാക്കളുടെയും ഉലമാക്കളുടെയും ബാധ്യതയാണ്. അതിനെ ശക്തി പകർന്നും കൊണ്ട് നമ്മൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഒരാഴ്ച 10 ദിവസങ്ങൾ നമ്മൾക്ക് മാത്രം ഒഴിച്ചുവെച്ചും കൊണ്ട് പ്രവർത്തിച്ചു. നമ്മളെല്ലാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇവിടെയുള്ള ഉലമാക്കളും ഉമറാക്കളും സർവ്വജനങ്ങളും ചിന്തിക്കേണ്ടതാണ്. നമ്മളുടെ നാട്ടിലുള്ള നമ്മളുടെ ഉത്തരവാദിത്തത്തെ പൂർത്തിയാക്കുമ്പോൾ നമ്മൾക്ക് ശക്തി നൽകാൻ, നമ്മൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഇങ്ങനെ 10 ദിവസങ്ങളെ നീക്കിവെച്ചും കൊണ്ട് വന്ന ഈ സേവനം എന്തൊരു സേവനമാണ്! നമ്മൾ മറക്കാൻ പറ്റുകയില്ല. അതിനെ മറക്കാതിരിക്കൽ എങ്ങനെയാണ്? ബഹുമാനപ്പെട്ടവർ കാണിച്ചു തന്ന ആ വഴിയിലൂടെ നമ്മൾ ഇനി തുടരണം. ഈ വഴി നമുക്ക്
കാണിച്ചെന്നവരാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ഇന്ന് അവരുടെ കൂടെ, നമ്മളുടെ കൂടെ അവര് ഇല്ല. അവര് പഠിപ്പിച്ചത് ഇരിക്കുന്ന ആദർശങ്ങൾ, അവര് പഠിപ്പിച്ചിരിക്കുന്ന സുന്നത്തിയ മായത്യമ്മളുടെ കൂടെയുണ്ട്. അതിന് നേതൃത്വം നൽകാൻ ആള് വേണം. ആ നേതൃത്വത്തിനായി നമ്മൾ സ്വീകരിച്ചത് മഹാനായ സുൽത്താനുൽ ഉലമ അവരുകളെയാണ്. കേരള, കർണാടക എന്നിരിക്കുന്ന ആ വേറൊരു അതിർതിരിക്കൽ, അതെന്തിനു വേണ്ടി? അത് മരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേയുള്ളൂ. സുന്നത്ത് ജമാഅത്തിന്, ദീനുൽ ഇസ്ലാമിന് അതിന് പ്രത്യേക ഒരു അതിരില്ല. അതിന് സ്റ്റേറ്റിന്റെയോ നാട്ടിന്റെയോ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഒന്ന് തന്നെ. ഇവിടെ പലരും പറഞ്ഞില്ലേ, നബി ഉസ്താദ് അവർക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു ഭാരത യാത്ര നടത്തണം എന്ന് എല്ലാവരും, ഇത് പലരും പറഞ്ഞതാണ് ഈ യാത്രയ്ക്ക് ഇടയിൽ. ഈ കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടവരാണ് ആര്? നമ്മുടെ ഈ കർണാടകയിലെ ഉലമാക്കളും ഉമറാക്കളും പൊതുജനങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദവരുടെ അധ്വാനം. ഈ അധ്വാനം, ഇതിന്റെ ഫലം കാണണമെങ്കിൽ നാളെ മുതൽക്ക് നമ്മളിങ്ങനെ യാത്രയില്ല വിശ്രമമായി എന്ന് കരുതാൻ പറ്റുകയില്ല. ഇനി മുതൽക്ക് അവിടുന്ന് കാണിച്ചെന്നിരിക്കുന്ന ആ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങലാണ് എന്ന് നാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടി സന്നദ്ധരാവുകയും, മാത്രമല്ല ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർക്ക് നമ്മൾ ദുആരക്കണം. അവിടെ തായിസ്വാഹത്തല നീട്ടിക്കൊടുക്കുമാരാവട്ടെ. പടച്ചുറപ്പെ അവരെ കാഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ എല്ലാവിധ ബറക്കത്തുകളും ഞാമത്തും ഐശ്വര്യവും എല്ലാം അവിടത്തേക്ക് ദുനിയാവിലും ആഹ്റത്തിലും നീ ചൊരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ ആപത്തുകളും നീ സലാമത്തിലാക്കണേ അല്ലാ. എല്ലാ എന്ത് തടസ്സങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ ആ മാർഗത്തിൽ വരുന്നുണ്ടെങ്കിലും പടച്ചവനെ നിന്റെ അമ്പിയാക്കൾ, മുസ്ലിങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹ്യങ്ങൾ, മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ എല്ലാ ശരണിനെയും നീ അവരെ തൊട്ട് നീ തട്ടി ദൂരത്താക്കണേ അല്ലാ. അതുപോലെ നമ്മളുടെയും എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിനെ സന്തോഷത്തിലാക്കി തരും ആരാവട്ടെ. ശരികളെ തട്ടി ദൂരത്താക്കുമാരാവട്ടെ. മഹാനായ ഉസ്താദ് അവർക്ക് ദ്വാരക്കൽ അല്ലാതെ അവിടത്തേക്ക് നന്ദി പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. നന്ദി പറഞ്ഞ നന്ദി നന്ദി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാവുകയില്ല എന്ന് മാത്രം മഹാനായ സുൽത്താനുൽ ഉലമാഇ ഖായിദു സമാൻ എബി ഉസ്താദ് അവരോട് വളരെ വിനയത്തോടെ ഞങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് നന്ദി പറയാൻ സാധ്യമല്ല. ഞങ്ങൾ ഞങ്ങളുടെ കഴിവനുസരിച്ച് ദ്വാരക്കാം ഞങ്ങൾക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. മാത്രമല്ല എന്നും അവിടുത്തെ നേതൃത്വം ഞങ്ങൾക്ക് വേണം. മാത്രമല്ല ഇവിടെ കർണാടകയിലെ ജമിയത്തുൽ ഉലമാണ്ട് സുന്നത്തിയമായത്തിന്റെ പല സംഘടനകളും ഉണ്ട്. ആ സംഘടനകളുടെ എല്ലാത്തിന്റെയും തലപ്പത്തിരിക്കുന്നവര് മഹാനായ സുൽത്താനുൽ ഉലമയാണ് എന്ന് ഇവിടെയുള്ള ജമിയത്തുൽ ഉലമ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിഷയം ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവരെ അറിയിച്ചിട്ടുമുണ്ട്. എന്നും ഞങ്ങൾക്ക് അവിടുത്തെ ഉപദേശവും നേതൃത്വം വേണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നന്ദി പറയാൻ സാധ്യമല്ല എന്നുള്ള വാക്കും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു ബേക്കൽ സാർ അവരെ ധന്യവാദങ്ങളു. ഇതിക കെ സി എഫ് സൗദി അറേബ്യ വഹള.